എന്തായാലും മന്ത്രി കെ ടി ജലീൽ ഇനി രക്ഷയില്ല. പ്രതിപക്ഷ പാർട്ടികൾ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതിനൊക്കെ ഉത്തമ ഉദാഹരണമാണ് ബി ജെ പി ഇന്ന് കരിദിനം ആചരിക്കുന്നതും മറ്റ് കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ മറ്റ് സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതും. ഒപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വിവരമാണ് ജലീലിനെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നും ജലീലിൽ നിന്നും ഇന്നലെ തേടിയത് പ്രാഥമിക അന്വേഷണം മാത്രമാണെന്നും ജലീലിൽ നിന്നും ഇനിയും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ടെന്നും ചിലപ്പോൾ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങിയേക്കാം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് നമ്മുടെ അന്വേഷണ സംഘമായ എൻഫോഴ്സ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്, മന്ത്രി കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രാഥമിക വിശദീകരണം മാത്രമാണ് മന്ത്രിയിൽ നിന്നും ഇന്നലെ തേടിയതെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. നയതന്ത്ര ബാഗിൽ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നത് മറയാക്കി പ്രതികൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ഏറ്റവും വലിയ സംശയം. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളുമായിട്ടുള്ള പരിചയം സംബന്ധിച്ച് മന്ത്രിയുടെ വിശദീകരണം വ്യക്തമായി പരിശോധിച്ച ശേഷമാകും വീണ്ടും വിളിച്ചു വരുത്തുക. UAE കോൺസുലേറ്റ് ജനറൽ ആവശ്യപ്പെട്ടിട്ടാണ് സർക്കാർ വാഹനത്തിൽ മതഗ്രന്ഥങ്ങൾ വിവിധയിടങ്ങളിൽ എത്തിച്ചതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമര പരിപാടികൾ വളരെ ശക്തമായി തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് സംശയാസ്പദമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ അഭിപ്രായപ്പെട്ടു. ലൈഫ് പദ്ധതിയിലും മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലും ജലീൽ മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുണ്ടോ എന്ന സംശയം ന്യായമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി. എന്നാൽ ജലീൽ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന സംശയം അതീവ ഗൗരവമായി നിലനിൽക്കുകയാണ്. UAE കോൺസുലേറ്റുമായി ജലീൽ നടത്തിയ ചട്ടലംഘനവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ജലീലിന്റെ വഴിവിട്ട ബന്ധവും ഇഡിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജലീൽ കടത്തിയ ഖുറാന്റെ തൂക്കവും കോൺസുലേറ്റിൽ നിന്നും വന്ന പാഴ്സലിന്റെ തൂക്കവുമായി വ്യത്യാസമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായിട്ടുണ്ട്. കെ ടി ജലീല് എന്തുകൊണ്ടാണ് രഹസ്യമായി ചോദ്യം ചെയ്യലിന് വിധേയനായതെന്നതും വസ്തുതാപരമായ മറുപടി നൽകാത്തതും ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങളുടെ തന്നെ റിപ്പോർട്ടർ ഉച്ചയ്ക്ക് ശേഷം ജലീലിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. രാവിലെ പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ച വിവരം മാത്രമേ എനിക്കുള്ളൂ എന്നായിരുന്നു ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഉള്ള മന്ത്രിയുടെ മറുപടി. മന്ത്രിയല്ലേ എന്ന് കരുതി കള്ളം പറയില്ല എന്ന് വെച്ച് ഞങ്ങൾ വാർത്ത കൊടുക്കണ്ട എന്നും തീരുമാനിച്ചു. വൈകിട്ടാകട്ടെ ED ഉന്നതൻ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. രാവിലെ മന്ത്രിയെ ചോദ്യം ചെയ്തുവെന്നും കൊച്ചിയിലായിരുന്നു ചോദ്യം ചെയ്യലെന്നും ED ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയുണ്ടായി. ധാർമ്മികത എന്നത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയത്തിലും വേണ്ട ഒന്നാണ്. പച്ചക്കള്ളം ഉളുപ്പില്ലാതെ പറയുന്ന മന്ത്രി ജലീൽ ഒരു മന്ത്രിസഭയ്ക്കും ഭൂഷണമല്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.